ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ മൾട്ടിമീറ്ററിൽ എൻ സി വി സിസ്റ്റം നമുക്ക് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മുടെ വലിയ പ്രൈസിൻ്റെ മൾട്ടിമീറ്ററിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ സി വി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് നമ്മുടെ വയേഴ്സിലൂടെ വോൾട്ടേജ് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമുക്ക് ഏതൊരു മൾട്ടിമീറ്ററിലും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 30-40 രൂപക്കുള്ളിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേ കണ്ടപ്പോൾ നമ്മൾ ബേസിക് മൾട്ടിമീറ്ററിലാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കണ്ട 2 LED സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്തായാലും നമുക്ക് സമയം കളയാണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇൻ ദിസ് വീഡിയോ സ്പോൺസേർഡ് ബൈ PCBWay. PCBWay ഇസ് ലീഡിംഗ് സപ്ലയർ ഓഫ് PCB സർവീസസ്. യു കെൻ ഓർഡർ ഗുഡ് ക്വാളിറ്റി PCBs അറ്റ് ലോ കോസ്റ്റ്. Also support advanced PCBs, FPC, rigid PCBs, rapid prototyping and 3D printing services. Go to website pcbway.com. Fill all parameters according to your need and calculate the price. Then upload your Gerber file and submit your order. Now wait for their review. Here you can see the final look of your PCB and complete your payment. അപ്പോൾ നമ്മുടെ ഈ ഒരു എൻ സി വി സിസ്റ്റം ഏത് മൾട്ടിമീറ്ററിൽ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ മൾട്ടിമീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 സ്ക്രൂ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഊരിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അതേ കണ്ട നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനുള്ളിലായിട്ട് ഒരു കുഞ്ഞു സർക്യൂട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സർക്യൂട്ട് നിർമ്മിക്കാനായിട്ട് നമുക്ക് ചെറിയ കമ്പോണൻസ് ഒക്കെ വേണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബസർ, അതുപോലെ CD4017 IC, BC547 ബി ട്രാൻസിസ്റ്റർ, അതുപോലെ ഒരു സ്വിച്ച് വേണം, പിന്നെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് LED വേണം, അതുപോലെ നമ്മുടെ റെസിസ്റ്ററും വേണം. അപ്പോൾ ഈ ഒരു കമ്പോണൻസ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ IC എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്കൊരു കട്ടിങ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കട്ടിങ് ടോപ്പിലോട്ടാക്കിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടെ. അതേ കണ്ടപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 5 ലെഗ് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ BC547B എന്നുള്ള ട്രാൻസിസ്റ്റർ നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ IC യുടെ A8 എന്ന പിന്നിലോട്ട് നമുക്കിതൊന്ന് സോൾഡർ ചെയ്യണം കേട്ടോ. കണ്ടോ, ഫസ്റ്റ് 2 ലെഗ് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ IC യുടെ 8, 13, 15 എന്നുള്ള 3 പിന്നും കൂടെ നമുക്ക് ഷോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോപ്പർ കമ്പി ഇതുപോലെ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ IC യുടെ 14-ാമത്തെ ലെഗിൽ നിന്നും നമ്മൾ എക്സ്ട്രാ ഒരു വയർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇതേ ഇതുപോലെ ഒന്ന് സോൾഡർ ചെയ്യണം. അപ്പോൾ ആൻറ്റിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വയർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി നമ്മുടെ ബസർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു കുഞ്ഞു സർക്യൂട്ട് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ബസർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ലെഗ് കാണാൻ പറ്റും. വലിയ ലെഗ് പോസിറ്റീവും ചെറിയ ലെഗ് നെഗറ്റീവുമാണ്, അല്ലെങ്കിൽ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് നമ്മുടെ LEDയുടെ നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്തു. നമ്മുടെ ആ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് നമ്മുടെ റെസിസ്റ്റർ ഇതുപോലെ ഒന്ന് സോൾഡർ ചെയ്യണം കേട്ടോ. ഓവർ വോൾട്ടേജ് വന്നിട്ട് നമ്മുടെ LED കംപ്ലൈൻറ്റ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു റെസിസ്റ്റർ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു LEDയുടെ പാരലലായിട്ട് മറ്റൊരു LED നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിളാണ്. നെഗറ്റീവ് നെഗറ്റീവ് സൈഡിലും പോസിറ്റീവ് പോസിറ്റീവ് സൈഡിലോട്ട് നമ്മൾ ഇതുപോലെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 എക്സ്ട്രാ വയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ നെഗറ്റീവ് സൈഡിലോട്ടും അതുപോലെ പോസിറ്റീവ് സൈഡിലോട്ടും നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വയറാണ് നമ്മുടെ IC യിലോട്ട് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സർക്യൂട്ട് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. ഇനി ഒരു സർക്യൂട്ട് നമ്മുടെ IC യിലോട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ IC യുടെ ആ ഒരു ടോപ്പിൽ കാണുന്ന ആ ഒരു പിന്നിലോട്ടാണ് നമ്മുടെ പോസിറ്റീവ് പിൻ നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. അതെ കണ്ടപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നെഗറ്റീവ് സൈഡ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 3-ാമത്തെ ലെഗിലോട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു IC യിലോട്ട് നമുക്ക് സപ്ലൈ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് എക്സ്ട്രാ 2 വയർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് പോസിറ്റീവ് സൈഡിലോട്ടും അതുപോലെ നമ്മുടെ നെഗറ്റീവ് വയർ നമ്മുടെ ഒരു കോപ്പർ കമ്പിയിലോട്ട് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. വേണ്ടവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു സർക്യൂട്ട് നമ്മുടെ മൾട്ടിമീറ്ററിലോട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ.
നമുക്കിതിൻ്റെ ബാറ്ററി ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഊരിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ടോട്ടൽ 3 വോൾട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ 2 LED ഒരേ പുഷ് ബട്ടണും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേ കണ്ടപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം നമുക്ക് ഹോൾഡ് വെക്കണം. അപ്പോൾ നമ്മൾ ഹോൾഡ് എന്ന സമയത്ത് കണ്ടപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഹോൾഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോൾഡ് എന്ന സമയത്ത് താഴെ നിങ്ങൾക്ക് PCB ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിലൊന്നും തട്ടാതെ വേണം ഹോൾഡ് ആ വേണ്ടിയിട്ട്. മാക്സിമം ഡ്രില്ല് യൂസ് ചെയ്തിട്ട് ഹോൾഡ് ആ നോക്കുക. നമ്മുടെ ഈ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിലായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഒരു പുഷ് ഓൺ സ്വിച്ചിലോട്ട് നമുക്ക് കണക്ഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ബാറ്ററി ഇടുന്ന ഭാഗത്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു പോസിറ്റീവ് പോയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ടാണ്. അതുപോലെ നമ്മുടെ നെഗറ്റീവ് പോയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ടാണ്. അപ്പോൾ നെഗറ്റീവ് വയറ് ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്യണം. കണ്ടപ്പോൾ നമ്മുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ പോസിറ്റീവ് വയറ് നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മൾ ഇതേതുപോലെ സോൾഡർ ചെയ്യുക. എന്നിട്ട് സ്വിച്ചിൻ്റെ 2 സൈഡ് നമ്മുടെ ആ ഒരു പോസിറ്റീവ് പിന്നിലോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സോൾഡർ ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് കേട്ടോ. കണ്ടപ്പോൾ നമ്മുടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഫങ്ഷൻസും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഈ നമ്മുടെ NCV സിസ്റ്റം അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു YS-ലൂടെ വോൾട്ടേജ് പാസ് ചെയ്യണുണ്ട്. സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് വോൾട്ടേജ് പാസ് ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ആ 2 LED അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ നമ്മുടെ സ്വിച്ച് ഓഫാണ്. ഇനി ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. കണ്ടോ, ഓൺ ആക്കിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പുഷ് ഓൺ സ്വിച്ച് വെക്കാനുള്ള കാരണം നമ്മൾ ഏത് ഫുൾ ടൈം ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു പുഷ് ഓൺ സ്വിച്ച് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്വിച്ച് നെക്കി പിടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ സംഭവം നൈസാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.